ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാജിസ് കിച്ചൻസ്. ഇന്നൊരു നാടൻ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. 18 250 ഗ്രാം വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. എള്ളെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയമാകുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ തയ്യാറാക്കാം. ഇനി ചെയ്യാനുള്ളത് കടുകും ഉലുവയും പൊടിച്ചെടുക്കലാണ്. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ കടുകും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പാനിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഉലുവയുടെ കളറൊക്കെ മാറി ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലേക്ക് എത്തുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയും നേരം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സി ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊടിവട ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇങ്ങനെ പെട്ടെന്ന് വാടി കിട്ടുന്നില്ല. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇത് വാട്ടിയെടുക്കുക. ഇപ്പം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തണം. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ അച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഉലുവയും അതുപോലെ കടുകും വറുത്ത് പൊടിച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം തന്നെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് വരും. ഇനി ചേർക്കാനുള്ളത് സുർക്കയാണ്. ഇപ്പം നമ്മൾ വെള്ളം എടുത്തതിൻ്റെ പകുതി, ഇപ്പം നമ്മൾ വെള്ളം 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/4 കപ്പ് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാന സ്റ്റെപ്പ് എന്നുള്ളതിൽ ചെയ്യാനുള്ളത് ഒരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിൻ്റെ ഇലയും വറുത്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ അച്ചാറെടുക്കുന്ന പാത്രം ഏതാണോ അതിൽ അച്ചാർ ഒഴിച്ചിട്ട് അതിന് മേലെ ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ഒരു ആഴ്ച അതുപോലെ വെക്കുക. അപ്പോൾ അച്ചാർ കേടുവരെയൊന്നുമില്ല. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാർ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ്, നല്ല നാടൻ വെളുത്തുള്ളി അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.